ഒമാനിൽ ഇനി മുതൽ പൊതുസ്ഥലങ്ങളിലും തൊഴിലിടങ്ങളിലും വാക്സിൻ എടുത്തവർക്കേ പ്രവേശനം അനുവദിക്കുകയുള്ളൂ എന്ന സുപ്രീം കമ്മിറ്റി. രാജ്യത്തെ കൊറോണ ബാധിതരുടെ നിരക്ക് ഉയർന്നുവെങ്കിലും കടുത്ത നിയന്ത്രണ നടപടികൾ ഇപ്പോൾ ഇല്ലെന്നും അധികൃതർ വ്യക്തമാക്കി. ഒമാനിൽ കൊറോണ ബാധിതരുടെ എണ്ണത്തിൽ വർധനവുണ്ടെങ്കിലും കടുത്ത നിയന്ത്രണ നടപടികൾ ആഗ്രഹിക്കുന്നില്ലെന്ന് സുപ്രീം കമ്മിറ്റി അറിയിച്ചു. പൊതുസ്ഥലങ്ങളിലും തൊഴിലിടങ്ങളിലും വാക്സിൻ എടുത്തവർക്ക് പ്രവേശനം അനുവദിക്കുകയുള്ളൂവെന്ന് അധികൃതർ വ്യക്തമാക്കി. സർക്കാർ സ്വകാര്യ മേഖലയിലെ തൊഴിലിടങ്ങളിൽ എത്തുന്ന ജീവനക്കാർ 2 ഡോസ് വാക്സിൻ എടുത്ത സർട്ടിഫിക്കറ്റ് ഹാജരാക്കണമെന്ന സർക്കുലർ തൊഴിൽ മന്ത്രാലയം പുറപ്പെടുവിച്ചിട്ടുണ്ട്. വാക്സിൻ എടുക്കാൻ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് തെളിയിക്കുന്ന മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്നും ഹാജരാക്കണം. രാജ്യത്ത് ഇതുവരെ 6 ദശലക്ഷത്തിലധികം കൊറോണ വാക്സിനുകളാണ് നൽകിയത്. സ്വദേശികളും വിദേശികളുമായി 2,30,000 പേർ ഇനിയും വാക്സിൻ സ്വീകരിക്കാത്തവരായി ഉണ്ട്. ആശുപത്രികളിൽ പ്രവേശിപ്പിക്കപ്പെട്ട കൊറോണ രോഗികളിൽ ഭൂരിഭാഗവും കുത്തിവെപ്പ് എടുക്കാത്തവരാണ്. കൊറോണ ചികിത്സയ്ക്കായി കണ്ടെത്തുന്ന മരുന്നുകളും വാക്സിനുകളും ഫലപ്രദമാണെന്ന് തെളിയിക്കപ്പെട്ടാൽ കാലതാമസം കൂടാതെ രാജ്യത്ത് ലഭ്യമാക്കും. രാജ്യത്തെ വിദേശികളിൽ 90% ആദ്യ ഡോസ് വാക്സിൻ എടുത്തു. 83% 2 ഡോസ് വാക്സിനേഷനും പൂർത്തീകരിച്ചവരാണ്. ജനം, ദുബായ്.